ഉദ്യോഗസ്ഥർക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പോക്സോ കോടതി ജഡ്ജിമാർക്ക് പ്രത്യേക പരിശീലനം നൽകണം. സാക്ഷി വിസ്താരത്തിൽ പ്രോസിക്യൂഷന് വീഴ്ചയെന്ന് കോടതി. വാളയാർ കേസിൽ അന്വേഷണം സിബിഐക്ക് കൈമാറണമെന്ന് പെൺകുട്ടിയുടെ കുടുംബം. പോലീസിന്റെ തുടരന്വേഷണത്തിൽ വിശ്വാസമില്ല. കേസ് വഷളാക്കിയത് പോലീസ്. തുടരന്വേഷണത്തിന് കോടതിയെ സമീപിക്കുമെന്ന് പ്രോസിക്യൂഷൻ. പുതിയ തെളിവുകൾ കണ്ടെത്തണമെന്ന് മുൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ജലജ മാധവൻ. ഭാഗിക നീതിയെന്ന സമരസമിതി. വിധിയിൽ സന്തോഷമുണ്ടെന്ന് പൊന്നല ശ്രീകുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിലപാട് വിശദീകരിച്ച് ഉമ്മൻചാണ്ടി 24നോട്. യുഡിഎഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. വെൽഫെയർ പാർട്ടി ബന്ധം അടഞ്ഞ അധ്യായമെന്നും ഉമ്മൻചാണ്ടി. കേരളത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ ഭിന്നിപ്പുണ്ടാക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണെന്ന് വിമർശനം. സിറ്റിംഗ് എംഎൽഎമാർക്ക് സീറ്റ് നൽകണമെന്ന് കെ മുരളീധരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 തവണയിൽ കൂടുതൽ ജയിച്ചവർ മത്സരിക്കുന്നതിൽ തെറ്റില്ല. മുന്നണിക്ക് പുറത്തുള്ളവരുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധാരണയുണ്ടാകില്ലെന്നും കെ മുരളീധരൻ എംപി. എംപിമാർ രാജിവെച്ച് നിയമസഭയിൽ മത്സരിക്കേണ്ടെന്ന് ബെന്നി ബഹനാൻ എംപി. എൽഡിഎഫിൽ താക്കോൽ സ്ഥാനം ലക്ഷ്യമിട്ട് ജോസ് കെ മാണിയുടെ നീക്കങ്ങൾ. ഭരണ തുടർച്ച ഉണ്ടായാൽ ഒന്നിലധികം മന്ത്രിസ്ഥാനം ആവശ്യപ്പെടും. രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് തന്നെ. എംപി സ്ഥാനം രാജിവെക്കുന്നത് നിയമോപദേശം തേടിയ ശേഷമെന്നും ജോസ് കെ മാണി. മുസ്ലിം ലീഗ് സമസ്ത ബന്ധം വഷളാകുന്നതിനിടെ സമസ്ത നേതാക്കൾ പാണക്കാട്ട്. സമസ്തയും മുസ്ലിം ലീഗും ഒറ്റക്കെട്ടെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്നും പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ജനുവരി 11 തീരുമാനിക്കുക. 15+ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ. അന്തിമ തീരുമാനം തൃശൂരിൽ ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ പന്തളത്ത് ശക്തമായ നടപടിയുമായി സിപിഐഎം. ഏരിയ സെക്രട്ടറി ഇ ഫസലിനെ മാറ്റി. നടപടി സംഘടനാ വീഴ്ചയെന്ന പാർട്ടി വിലയിരുത്തലിനെ തുടർന്ന്. സ്പീക്കറുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കെ അയ്യപ്പൻ ചോദ്യം ചെയ്യലിന് ഇന്നും ഹാജരായില്ല. നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട തിരക്കുകൾ ഉണ്ടെന്ന് വിശദീകരണം. നയതന്ത്ര പാഴ്സലുകൾ സ്വപ്ന സുരേഷ് നേരിട്ടാണ് കൈകാര്യം ചെയ്തിരുന്നതെന്ന് അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ മൊഴി. പ്രോട്ടോകോൾ ഓഫീസിനെ അറിയിക്കുകയോ അനുമതി വാങ്ങുകയോ ചെയ്യാതെയായിരുന്നു നീക്കങ്ങളെന്നും വിശദീകരണം. പക്ഷിപ്പനിയെ തുടർന്ന് പ്രതിസന്ധിയിലായ കർഷകർക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് സർക്കാർ. പക്ഷിയൊന്നിന് പരമാവധി 200 രൂപ വരെ കർഷകന് ലഭിക്കും. കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ ഊർജിത പ്രതിരോധ പ്രവർത്തനങ്ങൾ. കേരളത്തിന് പുറമെ 5 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ പക്ഷിപ്പനി മുന്നറിയിപ്പ്. മുൻകരുതൽ സ്വീകരിക്കാൻ നിർദ്ദേശം. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷം. 3 ജില്ലകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നു. വയനാട്ടിൽ 100-ൽ 12 പേർക്ക് രോഗബാധയെന്ന് ആരോഗ്യവകുപ്പ്. എറണാകുളത്തും 13 ജില്ലകളിലും ഉയർന്ന രോഗബാധ തുടരുന്നു. ജനിതകമാറ്റം വന്ന വൈറസിന്റെ വ്യാപനം രാജ്യത്ത് തുടരുന്നു. സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് ഗവർണറുടെ അംഗീകാരം. കാർഷിക നിയമത്തിനെതിരായ പരാമർശങ്ങളിൽ ഭേദഗതി നിർദ്ദേശിച്ചില്ല. കേന്ദ്ര നിയമത്തിനെതിരായ പരാമർശങ്ങൾ നയപ്രഖ്യാപനത്തിന്റെ ഭാഗം. കൊല്ലം കല്ലുവാതിക്കലിൽ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നവജാത ശിശു മരിച്ച സംഭവത്തിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കൊരുങ്ങി പോലീസ്. പ്രദേശത്തെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. സംഭവ ദിവസം രാത്രി പ്രദേശത്തും ദേശീയപാതയിൽ സഞ്ചരിച്ച വാഹനങ്ങളും കണ്ടെത്തും. സംഭവസ്ഥലത്തിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിലെ സിസിടിവി ക്യാമറകളും പരിശോധിക്കും. ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. ശരീരത്ത് മറ്റു പരിക്കുകളില്ലെന്ന് പ്രാഥമിക കണ്ടെത്തൽ. പാലാരിവട്ടം പാലം അഴിമതിക്കേസിൽ ജാമ്യാപേക്ഷ പരിഗണിക്കവേ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന് മുന്നറിയിപ്പുമായി ഹൈക്കോടതി. സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെങ്കിൽ ജയിലിൽ പോകാനും തയ്യാറാകണമെന്ന് കോടതി. സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കൊടുത്ത നാമനിർദ്ദേശ പത്രിക പിൻവലിക്കണമെന്ന് നിർദ്ദേശം. ജാമ്യാപേക്ഷ ഹൈക്കോടതി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. നെയ്യാറ്റിൻകരയിൽ കുടിയൊഴിപ്പിക്കലിനിടെ ദമ്പതികൾ പൊള്ളലേറ്റു മരിച്ച സംഭവത്തിൽ തഹസീൽദാർ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. വിവാദ ഭൂമി പുറമ്പോക്കല്ലെന്നും വില കൊടുത്ത് വാങ്ങിയതെന്നും റിപ്പോർട്ട്. അയൽവാസി വസന്ത ഭൂമി വില കൊടുത്ത് വാങ്ങിയതാണ്. മരിച്ച രാജൻ ഭൂമി കയ്യേറിയെന്നും റിപ്പോർട്ടിൽ പരാമർശം. പന്താവൂർ കൊലപാതകത്തിൽ 1-ാം പ്രതിയുമായുള്ള തെളിവെടുപ്പ് തുടരുന്നു. കൊല്ലപ്പെട്ട ഇർഷാദിന്റെ ബാഗും വസ്ത്രവും ആധാർ കാർഡും കണ്ടെത്തി. പ്രതി സുഭാഷുമായി നടത്തിയ തെളിവെടുപ്പിനിടെയാണ് ബാഗും സാധനങ്ങളും കണ്ടെത്തിയത്.
കെ മഹേഷിന്റെ ആത്മഹത്യയിൽ കുടുംബം ഹൈക്കോടതിയിലേക്ക് ഗൂഢാലോചന ആത്മഹത്യ പ്രേരണ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി വെള്ളാപ്പള്ളി നടേശൻ കെ എൽ അശോകൻ തുഷാർ വെള്ളാപ്പള്ളി എന്നിവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം മഹേഷിന്റെ ഭാര്യ ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജി പരിഗണിക്കുന്നത് ഫെബ്രുവരി 10ലേക്ക് മാറ്റി സംസ്ഥാനത്തിന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇടുക്കി ജില്ലയിൽ യെല്ലോ അലർട്ട് ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല മൊബൈൽ ആപ്പ് വായ്പാ തട്ടിപ്പിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ ഡിജിപി നിർദ്ദേശം ഹൈടെക് ക്രൈം എൻക്വയറി സെൽ അന്വേഷണത്തിൽ സഹായിക്കും തട്ടിപ്പിന് പിന്നിൽ വിദേശികൾ ഉൾപ്പെടെയുള്ള സംഘമെന്ന് വിലയിരുത്തൽ ഇന്റർപോൾ സിബിഐ എന്നിവയുടെയും തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ പോലീസിന്റെയും സഹായം തേടും കർഷക പ്രക്ഷോഭം പരിഹരിക്കാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച സുപ്രീംകോടതി സാഹചര്യങ്ങളിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്ന് ചീഫ് ജസ്റ്റിസ് ഹർജികളിൽ തിങ്കളാഴ്ച അടിയന്തരവാദം സമരം 42ാം ദിവസം കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ച വെള്ളിയാഴ്ച രാജ്യത്ത് 18,088,000 പേർക്ക് കൂടി കോവിഡ് രാജ്യത്തെ ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 1,03,00,000 കടന്നു ആകെ മരണം 150,000-ലധികം ഉത്തർപ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിന് സ്റ്റേ ഇല്ല ഉത്തരവ് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിന്റേത് നിയമത്തിന്റെ നിയമസാധുത തേടി സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് ബംഗാളിലെ ഉൾനാടൻ ജലഗതാഗത പദ്ധതിക്കായി കേന്ദ്രവും സംസ്ഥാന സർക്കാരും ലോകബാങ്കും തമ്മിൽ കരാർ പദ്ധതിക്കായി ലോകബാങ്ക് നൽകുക $105 ബില്യൺ പരിസ്ഥിതി സൗഹൃദവും ചെലവ് കുറഞ്ഞതുമായ യാത്രാമാർഗം എന്ന രീതിയിൽ ഉൾനാടൻ ജലഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര സർക്കാർ 3 വർഷം മുൻപ് തനിക്ക് വിഷബാധയേറ്റിരുന്നു എന്ന വെളിപ്പെടുത്തലുമായി ISROയിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ വിഷബാധയേറ്റത് ബംഗളൂരുവിൽ ISROയുടെ പ്രൊമോഷൻ ഇന്റർവ്യൂവിനിടെയെന്ന് സീനിയർ അഡ്വൈസർ തപൻ മിശ്ര 2017 സംഭവം പുറംലോകത്തെ അറിയിച്ചത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് ജമ്മുകശ്മീരിലെ ശ്രീനഗറിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി കാലാവസ്ഥ മെച്ചപ്പെട്ടതിനു ശേഷം സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് അധികൃതർ സർവീസുകൾ റദ്ദാക്കുന്നത് തുടർച്ചയായ 4ാം ദിവസം BCCI പ്രസിഡന്റ് സൗരവ് ഗാംഗുലി നാളെ ആശുപത്രി വിടും ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടേഴ്സ് സൗരവ് ഗാംഗുലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് മതവികാരം വ്രണപ്പെടുത്തിയെന്ന കേസിൽ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ മുനാവർ ഫാറൂഖിക്ക് ജാമ്യം നിഷേധിച്ച മധ്യപ്രദേശ് കോടതി സഹപ്രവർത്തകൻ നളിൻ യാദവിനും ജാമ്യമില്ല മതവികാരം വ്രണപ്പെടുത്തിയെന്നും കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്കെതിരെ മോശം പരാമർശം നടത്തിയെന്നുമാണ് കേസ് പഞ്ചാബ് ആൻഡ് മഹാരാഷ്ട്ര സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ശിവസേന MP സഞ്ജയ് റാവത്തിന്റെ ഭാര്യയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ മാസം 11 ഹാജരാകാൻ നിർദ്ദേശം ബാങ്കിന് 4,355 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് കേസ് അടുത്ത അധ്യയന വർഷം മുതൽ 1 വർഷത്തെ LLM കോഴ്സുകൾ നിർത്തലാക്കാൻ തീരുമാനിച്ച് ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ നിയമ ബിരുദാനന്തര കോഴ്സുകൾക്ക് പ്രവേശന പരീക്ഷ നിർബന്ധമാക്കാൻ തീരുമാനം LLB ബിരുദമുള്ളവർക്ക് മാത്രം LLM പരീക്ഷ എഴുതിയാൽ മതിയെന്നും നിർദ്ദേശം ശബ്ദമലിനീകരണത്തിനെതിരെ കർണാടക ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി ബംഗളൂരു ഗിരിനഗറിലെ വൃദ്ധസദനം ശബ്ദമലിനീകരണത്തിന് കാരണമാകുന്നുവെന്ന ഹർജിയിൽ വൃദ്ധസദനം അടച്ചുപൂട്ടുന്നത് മനുഷ്യാവകാശ ലംഘനമാകുമെന്ന് കോടതി വിഷയത്തിൽ സർക്കാർ പരിഹാരം കാണണമെന്നും കോടതി സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കാൻ പ്രത്യേക മാർഗനിർദ്ദേശങ്ങളുമായി ഡൽഹി സർക്കാർ ബാഗിന്റെ പരമാവധി ഭാരം 3.5 കിലോ മുതൽ 5 കിലോ വരെ ആകാവൂ എന്ന് നിർദ്ദേശം പ്രൈമറി സെക്കൻഡറി സീനിയർ സെക്കൻഡറി സ്കൂളുകളിലെ കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ ബാധകം ഉത്തർപ്രദേശിലെ ബുലൻഷഹറിൽ ജാതീയ പരാമർശമുള്ള ചെരുപ്പ് വിൽപ്പന നടത്തിയതിന് തെരുവോര കച്ചവടക്കാരനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ടാക്കൂർ എന്നെഴിയ ഷൂസുകൾ വിൽപ്പന നടത്തിയെന്ന് പോലീസ് സിഡ്നിയിൽ ക്രിക്കറ്റ് താരങ്ങൾക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ അവസരമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പ് 31,000 രൂപയുടെ കൂപ്പൺ നൽകിയായിരുന്നു തട്ടിപ്പ് നിരവധി പേർ അറസ്റ്റ് തമിഴ്നാട്ടിലെ പൊള്ളാച്ചി പീഡനക്കേസിൽ AIADMK പ്രവർത്തകൻ ഉൾപ്പെടെ 3 പ്രതികൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഈ മാസം 20 വരെയാണ് കസ്റ്റഡി കാലാവധി 7 വർഷത്തിനിടെ 200 പെൺകുട്ടികളെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയെന്നാണ് കേസ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെ കേസുമായി മഹാരാഷ്ട്രയിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി കോവിഷീൽഡ് എന്ന പേര് തങ്ങൾ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തിരുന്നുവെന്ന് കമ്പനി ഹർജിയിൽ ഈ മാസം 19 വാദം
കർണാടകയിൽ സ്കൂളുകൾ തുറന്നതിനു പിന്നാലെ 25ലധികം അധ്യാപകർക്ക് കോവിഡ്. ബെലഗാവി ജില്ലയിൽ മാത്രം 18 അധ്യാപകർക്ക് കോവിഡ്. വിദ്യാർത്ഥികളും അനധ്യാപകരും ഉൾപ്പെടെയുള്ളവർ നിരീക്ഷണത്തിൽ. പശുശാസ്ത്രത്തിൽ പരീക്ഷ നടത്താനൊരുങ്ങി കേന്ദ്ര സർക്കാർ. പശുക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുക ലക്ഷ്യം. ദേശീയതലത്തിൽ അടുത്ത മാസം 27ന് കാമധേനു ഗോവിജ്ഞാൻ പ്രചാർ പ്രസാദ് എന്ന പേരിൽ പരീക്ഷ നടത്തും. ജമ്മു മേഖലയിൽ ഭീകരാക്രമണം നടത്താൻ പാക് ഭീകര സംഘടനകൾ തയ്യാറെടുക്കുന്നതായി ഇന്റലിജൻസ് ബ്യൂറോ. ഭീകരർ ജമ്മു മേഖലയിൽ നുഴഞ്ഞുകയറ്റത്തിന് തയ്യാറായി നിൽക്കുന്നതിന്റെ തെളിവുകൾ ഐ ബിക്ക് ലഭിച്ചു. ബി എസ് എഫിന് ജാഗ്രതാ നിർദ്ദേശം. ഇതുവരെ 41 രാജ്യങ്ങളിൽ ജനിതകമാറ്റം വന്ന കൊറോണ വൈറസ് സാന്നിധ്യം സ്ഥിരീകരിച്ചതായി WHO. വൈറസ് 70% മാരകമെന്നും ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പ്. ദിവസവും 1 മില്യൺ കോവിഡ് വാക്സിൻ ജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്ന് അമേരിക്കൻ ആരോഗ്യ വിദഗ്ധൻ ആന്റണി ഫൌസി. അടുത്ത ആഴ്ചകളിൽ രോഗവ്യാപന തോത് ക്രമാതീതമായി ഉയർന്നേക്കാമെന്നും മുന്നറിയിപ്പ്. അധികാരമേറ്റ് 100 ദിവസങ്ങൾക്കുള്ളിൽ 100 മില്യൺ വാക്സിൻ ലഭ്യമാക്കണമെന്ന് ജോ ബൈഡനോട് ഫൌസി. ഗ്രാമി അവാർഡ്ദാന ചടങ്ങ് മാറ്റിവെച്ചു. ഈ മാസം 31ന് നടത്താനിരുന്ന ചടങ്ങ് മാറ്റിവെച്ചത് മാർച്ച് 14ലേക്ക്. തീരുമാനം ചടങ്ങ് നടക്കാനിരുന്ന കാലിഫോർണിയയിലെ കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ. ഓസ്ട്രേലിയയിൽ പ്രഖ്യാപിച്ചതിലും നേരത്തെ കോവിഡ് വാക്സിൻ ഉൽപാദനം ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി ഗ്രേഗ് ഹണ്ട്. വാക്സിൻ നിർമ്മാണം ആരംഭിക്കുക മാർച്ച് ആദ്യവാരം. മുതിർന്നവർക്കും ആരോഗ്യ പ്രവർത്തകർക്കും പ്രഥമ പരിഗണനയെന്നും മന്ത്രി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ജപ്പാനിൽ സാമ്പത്തിക മാന്ദ്യമുണ്ടായേക്കാമെന്ന് റിപ്പോർട്ടുകൾ. ഒരു മാസത്തെ നിയന്ത്രണങ്ങൾ പോലും സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ. ചൈനീസ് നഗരമായ ഷിയാ സുവാങ്ങിൽ യാത്രാ നിരോധനം. 300 മീറ്റർ ദൂരപരിധിയിൽ ഗതാഗതം നിരോധിച്ചു. തീരുമാന മേഖലയിൽ കോവിഡ് ക്ലസ്റ്റർ രൂപപ്പെട്ടതിനാൽ പ്രദേശത്തെ സ്കൂളുകൾ അടച്ചിടും. ഇന്ത്യയിലെ കോവിഡ് ചികിത്സ വേണ്ടെന്ന് ബ്രിട്ടീഷ് നടി. കൊൽക്കത്ത സർക്കാർ ആശുപത്രിയിലെ ചികിത്സ സ്വീകരിക്കാൻ വിസമ്മതിച്ച് ബ്രിട്ടീഷ് താരം ബനിറ്റ സന്ധു. ആശുപത്രിയിൽ അടിസ്ഥാന സൌകര്യങ്ങളില്ലെന്ന് നടി. താരം ഇന്ത്യയിലെത്തിയത് കവിത ആൻഡ് തെരേസ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗിനായി. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ജോ ബൈഡനെയും വൈസ് പ്രസിഡന്റായി കമലാ ഹാരിസിനെയും ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. US കോൺഗ്രസിന്റെ ഇരുസഭകളും ഇന്ന് ചേരും. ഇലക്ട്ര വോട്ടുകൾ സ്ഥിരീകരിക്കാനാണ് യോഗം. ജോ ബൈഡന്റെയും കമലാ ഹാരിസിന്റെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് WBUSH പങ്കെടുക്കും. ജനാധിപത്യത്തിന്റെ സമാധാനപരമായ കൈമാറ്റം അമേരിക്കയുടെ മുതൽക്കൂട്ടാണെന്ന് ജോർജ് WBUSH. ജോർജ് ബുഷ് പങ്കെടുക്കുന്ന 8th സത്യപ്രതിജ്ഞാ ചടങ്ങാണിത്. ദേശീയ സുരക്ഷാ നിയമം ലംഘിച്ചെന്നാരോപിച്ച് ഹോങ്കോങ്ങിൽ 50ലേറെ സാമൂഹ്യ പ്രവർത്തകർ അറസ്റ്റിൽ. വിവരം പുറത്തുവിട്ടത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ. ചൈനയിൽ സർക്കാർ സ്ഥാപനത്തിന്റെ മുൻ മേധാവിക്ക് അഴിമതി കേസിൽ വധശിക്ഷ. ശിക്ഷ വിധിച്ചത് ഹാരോങ് അസറ്റ് മാനേജ്മെന്റ് എന്ന സ്ഥാപനത്തിന്റെ മേധാവി ലാ ഷിയോമിന്. നടപടി അഴിമതി, ദിഭാര്യാത്വം എന്നീ കുറ്റങ്ങൾ ചുമത്തി. റാപ് താരം ഡോക്ടർ ഡ്രേയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടേഴ്സ്. ആശുപത്രിയിലേക്ക് മാറ്റിയത് മസ്തിഷ്ക രക്തക്കുഴലുകളിലെ വീക്കത്തെ തുടർന്ന്. ഹോങ്കോങ്ങിൽ 50 ജനാധിപത്യ അനുകൂലികൾ അറസ്റ്റിൽ. ദേശീയ സുരക്ഷാ നിയമം നിലവിൽ വന്ന ശേഷം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന നിരക്കിലുള്ള അറസ്റ്റാണിത്. വീട്ടു തടങ്കലിൽ കഴിയുന്ന ജോഷ വോങ്ങിന്റെ വീട്ടിലും റെയ്ഡ് നടന്നതായി സൂചന. നോർവേ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചു. 7 പേരുടെ മൃതദേഹം കണ്ടെത്തി. രക്ഷാപ്രവർത്തകർക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി എർന സോൾബർഗ്. അലിപേ, വിചാറ്റ് പേ തുടങ്ങിയ ചൈനീസ് ആപ്പുകൾ നിരോധിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നടപടി ആപ്പുകൾ ഉപയോഗിക്കുന്നവരുടെ വിവരങ്ങൾ ചോർന്നേക്കാമെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 45 ദിവസത്തിനുള്ളിൽ ഉത്തരവിറക്കുമെന്നും അമേരിക്ക. ഒമാനിൽ ജനിതകമാറ്റം വന്ന കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ബ്രിട്ടനിൽ നിന്നെത്തിയ ആളിലാണ് രോഗബാധ സ്ഥിരീകരിച്ചതെന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം. ഹോളിവുഡ് നടിയും ജെയിംസ് ബോണ്ട് സീരീസിലെ നായികയുമായിരുന്ന ടാന്യ റോബർട്ട്സ് അന്തരിച്ചു. 65 വയസ്സായിരുന്നു. ക്രിസ്മസ് തലേന്ന് കുഴഞ്ഞു വീണതിനെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ടാന്യ മരിച്ചെന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു. മരണവാർത്ത പുറത്തുവിട്ടത് ടാന്യയുടെ ജീവിത പങ്കാളി ലാൻസ് ഒബ്രയാൻ. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കോവിഡ് വാക്സിനാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്ന് നേപ്പാൾ സർക്കാർ. ചൈനീസ് വാക്സിനേക്കാൾ വിശ്വാസം, ഇന്ത്യ വികസിപ്പിക്കുന്ന വാക്സിനെന്നും വിശദീകരണം. നേപ്പാൾ വിദേശകാര്യമന്ത്രി പ്രദീപ് ഗ്യാവാലിയുടെ ഇന്ത്യാ സന്ദർശനം ഈ മാസം 14. ഇന്ത്യ ഓസ്ട്രേലിയ 3rd ടെസ്റ്റ് നാളെ സിഡ്നിയിൽ. പേസ് ബൌളർ നവദീപ് സെയ്നി ആദ്യ ഇലവനിൽ. രോഹിത് ശർമ്മ ഓപ്പണറാകും. മത്സരം കാണാനെത്തുന്നവർ മുഴുവൻ സമയവും മാസ്ക് ധരിക്കണമെന്ന് നിർദ്ദേശം.
ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ എഫ് സി ഗോവയെ നേരിടും. മത്സരം രാത്രി 7:30 ഗോവ തിലക് മൈതാൻ സ്റ്റേഡിയത്തിൽ. ഫോർമുല 1 താരം ലാൻഡോ നോറിസിന് കോവിഡ് പോസിറ്റീവായെന്ന് താരത്തിന്റെ ട്വീറ്റ്. നിരീക്ഷണത്തിൽ കഴിയുകയാണെന്നും താരം. ലാലിഗയിൽ ബാഴ്സലോണ ഇന്ന് കളത്തിൽ. അത്ലറ്റിക്കോ ക്ലബാണ് എതിരാളി. ബാഴ്സ ടീം സ്റ്റാഫ് അംഗങ്ങളായ രണ്ടു പേർക്ക് കോവിഡ്. പരിശീലനത്തിനിറങ്ങാതെ ബാഴ്സ താരങ്ങൾ. ന്യൂസിലൻഡിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ പാകിസ്ഥാന് തോൽവി. നാലാം ദിനം പാകിസ്ഥാൻ രണ്ടാം ഇന്നിംഗ്സ് 186 റൺസിൽ അവസാനിച്ചു. ജയത്തോടെ രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര കിവീസ് 2-0 സ്വന്തമാക്കി. തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നിന്നുള്ള 28 മത്സ്യത്തൊഴിലാളികൾക്ക് കടാശ്വാസം അനുവദിക്കാൻ ശുപാർശ. തീരുമാനം മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ സിറ്റിംഗിൽ. വീഡിയോ കോൺഫറൻസിംഗിലൂടെ സിറ്റിംഗ് നടത്തിയത് കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് പി എസ് ഗോപിനാഥന്റെ അധ്യക്ഷതയിൽ. തിരുവനന്തപുരം ജില്ലയിലെ മെഗാ അദാലത്ത് നാളെ രാവിലെ 10 മുതൽ ജവഹർ ബാലഭവനിൽ വെച്ചാണ് അദാലത്ത്. പരാതിക്കാർക്കും എതിർകക്ഷികൾക്കും മാത്രം പ്രവേശനം. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുൻപിൽ അവകാശ സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിച്ച ITUC. സംസ്ഥാന പ്രസിഡന്റ് ജെ ഉദയഭാന് കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധം: കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, മിനിമം കൂലി 700 രൂപയെ പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു. കൊല്ലം പേഴുന്തുരത്ത് പെരുമൺ ജംഗാർ സർവീസ് ജീവനക്കാരുടെ സൂചനാ പണിമുടക്ക് നാളെ. നീക്കം കയ്യേറ്റം ആരോപിച്ച് വ്യാജ പരാതികൾ നൽകുന്നതിൽ പ്രതിഷേധിച്ച്. വ്യാജ പരാതികൾ നൽകുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകി ജീവനക്കാർ. കൊല്ലം ജില്ലയിൽ രണ്ടിടങ്ങളെ കൂടി കണ്ടെയ്ൻമെന്റ് സോൺ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ചടയമംഗലം, നെടുമ്പത്തൂർ എന്നീ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളെയാണ് നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത്. നിലവിൽ നിയന്ത്രണമുള്ളത് ജില്ലയിലെ 27 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിവിധ പ്രദേശങ്ങളിൽ. കൊല്ലത്തെ ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ ലോഗോ വിവാദത്തിൽ. ശ്രീനാരായണഗുരുവിനെ ലോഗോയിൽ വ്യക്തമാക്കിയില്ലെന്ന ആരോപണം. ലോഗോ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയ ക്യാമ്പയിന് തുടക്കം. ആലപ്പുഴ വലിയഴീക്കൽ പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. പാലം നിർമ്മിക്കുന്നത് ആറാട്ടുപുഴ പഞ്ചായത്തിനെയും ആലപ്പാട്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് നിർമ്മാണം 140 കോടി രൂപ ചെലവ്. ആലപ്പുഴ കരുവാറ്റയിൽ ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം. കാറിലുണ്ടായിരുന്ന 5 പേർക്ക് പരിക്ക്. ഇവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആലപ്പുഴ ചേപ്പാട് NTPC കേന്ദ്രീയ വിദ്യാലയം അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ AIYF ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുന്ന ജില്ലാ കമ്മിറ്റി. 700 മുകളിൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന സ്ഥാപനം അടച്ചുപൂട്ടുന്നതോടെ വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാകുമെന്ന് ആശങ്ക. ആലപ്പുഴ ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരുന്ന മുതുകുളം ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡിനെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും ഒഴിവാക്കി. നിയന്ത്രണം നീക്കിയത് സമ്പർക്ക രോഗബാധിതർ കുറഞ്ഞ സാഹചര്യത്തിൽ. പത്തനംതിട്ട കൊടുമൺ പഞ്ചായത്തിലെ വരുതിക്കോട് നെല്ലിവിള റോഡ് തുറന്നു. നിർമ്മാണം പൂർത്തീകരിച്ചത് 13 ലക്ഷം രൂപ ചെലവിൽ. ഉദ്ഘാടനം നിർവഹിച്ച് ചിറ്റയം ഗോപകുമാർ MLA. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള നിരണം ഡെക് ഫാമിൽ താറാവ് കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കുന്നതും വിപണനം ചെയ്യുന്നതും നിർത്തലാക്കി. പദ്ധതി ഇനി മഞ്ഞാടി പക്ഷി നിരീക്ഷണ കേന്ദ്രത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ഹാച്ചറിയിൽ നടക്കും. മഞ്ഞാടിയിൽ പ്രത്യേക ഇൻക്യുബേറ്ററുകളും ഹാച്ചറിയും ക്രമീകരിച്ചു. തിരുവല്ല നഗരസഭാ സ്റ്റേഡിയത്തിന്റെ നവീകരണം സംബന്ധിച്ച കൂടിയാലോചനാ യോഗം നാളെ. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി സ്റ്റേഡിയം മണ്ണിട്ട് ഉയർത്തുന്നത് അടക്കമുള്ള നിർമ്മാണ പദ്ധതികൾ ചർച്ചയാകും. പത്തനംതിട്ടയിൽ വനംവകുപ്പിന്റെ കലഞ്ഞൂർ ഡിപ്പോ ജംഗ്ഷനിലുള്ള 2.17 ഹെക്ടർ സ്ഥലത്ത് ജില്ലാ നഴ്സറിക്ക് അനുമതി. ജില്ലയിൽ വനവൽക്കരണത്തിനാവശ്യമായ മുഴുവൻ തൈകളും ഇവിടെ ഉൽപ്പാദിപ്പിക്കും. 85 ലക്ഷം രൂപ അനുവദിച്ചതായി അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA. കോട്ടയത്ത് വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറ കേന്ദ്രീകരിച്ച് ശുദ്ധജല വിതരണ പദ്ധതിയുമായി വാട്ടർ അതോറിറ്റി. നടപടി കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗമെന്റ് ഗേറ്റ് ഷോൺ ജോർജിന്റെ ആവശ്യപ്രകാരം. മലയോര മേഖലയിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷ. കോട്ടയം നീണ്ടൂരിൽ പക്ഷിപ്പനി ബാധിച്ച മേഖലയിലെ താറാവുകളെയും മറ്റു പക്ഷികളെയും കൊന്നൊടുക്കുന്ന നടപടി അവസാനഘട്ടത്തിൽ. ഇതുവരെ 3500 പക്ഷികളെ കൊന്നു. നടപടികൾ പൂർത്തിയായ ശേഷം പ്രദേശത്ത് അണുനശീകരണം നടത്തും. ഇടുക്കിയിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ പുറത്താക്കി. DCC പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചയാളെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കട്ടപ്പന വെള്ളയാംകുടി വെട്ടിക്കുഴക്കവല ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിൽ ക്രമക്കേട് ആരോപിച്ച് നാട്ടുകാർ. ടാറിംഗ് പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങൾ വീണ്ടും നന്നാക്കിയെങ്കിലും നിലവാരം കുറവാണെന്നാണ് ആരോപണം. പ്രളയത്തിൽ തകർന്ന ചെറുതോണിയിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണം തുടങ്ങി. പ്ലാനിംഗിന് സർക്കാർ അംഗീകാരം. നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചത് സർവേ നടപടികൾ പൂർത്തിയായതോടെ.
ഷിഗല്ല രോഗബാധയെ തുടർന്ന് കടുത്ത നടപടിയുമായി ആരോഗ്യവകുപ്പ്. എറണാകുളം ജില്ലയിൽ പരിശോധന ശക്തം. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ നടപടി. വൈറ്റില മേൽപ്പാലം ഉദ്ഘാടനത്തിന് മുൻപ് തുറന്നുകൊടുത്ത സംഭവത്തിൽ വി ഫോർ കൊച്ചി പ്രതിനിധികൾ അറസ്റ്റിൽ. പാലത്തിന്റെ ബാരിക്കേഡ് മാറ്റി വി ഫോർ കൊച്ചി പ്രവർത്തകർ കടത്തിവിട്ടത്. ആലപ്പുഴ ഭാഗത്തുനിന്നുവന്ന വാഹനങ്ങൾ. കോഴിക്കോട് വടകര ലോകനാർക്കാവിന് സമീപത്തെ സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ തീപിടുത്തം. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ആളപായമില്ല. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് പ്രാഥമിക നിഗമനം. കോഴിക്കോട് ജില്ലയിലെ നീന്തൽക്കുളങ്ങളുടെ പ്രവർത്തനം പുനരാരംഭിച്ചു. കോവിഡ് മാനദണ്ഡങ്ങളോടെയായിരിക്കും പ്രവർത്തനം. നിലവിലുള്ള അംഗങ്ങൾക്ക് മാത്രം പ്രവേശനം. പീഡനക്കേസിൽ അറസ്റ്റിലായ പ്രതി കോഴിക്കോട് സബ് ജയിലിൽ തൂങ്ങി മരിച്ചു. കുറ്റിയിൽ താഴം സ്വദേശി വീരാൻ കോയയാണ് മരിച്ചത്. മലപ്പുറം ജില്ലയിൽ നിർമ്മാണ തൊഴിലാളി തൂങ്ങി മരിച്ച നിലയിൽ മരിച്ചത് അഗതിയൂർ സ്വദേശി രാജൻ. മൃതദേഹം കണ്ടെത്തിയത് ചങ്ങരകുളം പാവിട്ടപ്പുറത്ത് നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന വീട്ടിൽ. വിധവാ പെൻഷൻ കൈപ്പറ്റുന്നവർ ജനുവരി 10-നകം സാക്ഷ്യപത്രം ഹാജരാക്കണമെന്ന് ആലംഗ്രൂഡ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി. രേഖകൾ ഹാജരാക്കേണ്ടത് വിധവാ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർ. കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. ഷാർജയിൽ നിന്നുമെത്തിയ എയർ അറേബ്യ വിമാനത്തിലെ യാത്രക്കാരിൽ നിന്ന് പിടികൂടിയത് 1143 ഗ്രാം സ്വർണം. 4 കാസർഗോഡ് സ്വദേശികൾ പിടി. വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിർമ്മിക്കുന്ന ആധുനിക ഗസ്റ്റ് ഹൌസ് സമുച്ചയത്തിന് നിർമ്മാണം പൂർത്തിയാകാത്തതിൽ പ്രതിഷേധം. തറക്കല്ലിടൽ നടന്ന് 9 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായിട്ടില്ല. വയനാട് മാവിലാന്തോട് പാർക്കിൽ കാട്ടാനശല്യം രൂക്ഷം. മ്യൂസിയത്തിന്റെ വേലി തകർത്ത് അകത്തുകയറി ആന നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. പരിഹാരം കാണണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. കണ്ണൂരിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം. രോഗബാധ ചിറ്റാരിപ്പറമ്പ് സ്വദേശിയായ 6 വയസ്സുകാരന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരം. കാസർഗോഡ് ജില്ലയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവജനങ്ങൾക്ക് 3 മാസത്തെ സൌജന്യ ഡ്രൈവിംഗ് പരിശീലനം. താൽപര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളും റേഷൻ കാർഡ്, ആധാർ കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം ജനുവരി 12 വിദ്യാനഗറിലുള്ള ഗവൺമെന്റ് ITയിൽ ഹാജരാകാൻ നിർദ്ദേശം. കാസർഗോഡ് കാട്ടുകുക്കയിൽ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ അമ്മ അറസ്റ്റിൽ. കുടുംബ വഴക്കിനെ തുടർന്ന് കുഞ്ഞിനെ അമ്മ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന് പോലീസ്. കേരള കേന്ദ്ര സർവകലാശാലയെ രാജ്യത്തെ മികച്ച ആദ്യ 10 കേന്ദ്ര സർവകലാശാലകളിൽ ഒന്നാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് വൈസ് ചാൻസലർ പ്രൊഫസർ എച്ച് വെങ്കടേശ്വർലു. അടുത്ത 5 വർഷത്തെ പ്രവർത്തനവും ലക്ഷ്യവും പ്രഖ്യാപിച്ച മിഷൻ 2025 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര മാഗസിനായ നാഷണൽ ജിയോഗ്രഫി കർഷക സമരത്തിന്റെ ചിത്രം കവർ ചിത്രമായി പ്രസിദ്ധീകരിച്ചെന്ന പ്രചാരണം വ്യാജം. സിഖ് തലപ്പാവണിഞ്ഞ ഒരാളുടെ ചിത്രം സഹിതമാണ് തെറ്റായ പ്രചാരണം നടക്കുന്നത്. പാകിസ്ഥാനിൽ ക്ഷേത്രം തകർത്തതിനു പിന്നാലെ പുതിയ ക്ഷേത്രമെന്ന ആവശ്യമുന്നയിച്ച് ക്യാമ്പയിൻ നടക്കുന്നതായി വ്യാജ പ്രചാരണം. മന്ദിര ബനാവു എന്നെഴുതിയ ഒരു ബാനറിന്റെ ചിത്രവും പ്രചരിക്കുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥയിലേക്ക്. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ പഖ്തുൻഖ്വയിൽ ഇക്കഴിഞ്ഞ ഡിസംബർ 30 ഒരു കൂട്ടം ആളുകൾ ക്ഷേത്രം തകർത്തത്. ഇതിനു പിന്നാലെയാണ് പുതിയ ക്ഷേത്രമെന്ന ആവശ്യമുന്നയിച്ച് ക്യാമ്പയിൻ നടക്കുന്നതായി സോഷ്യൽ മീഡിയയിൽ പ്രചാരണം. പാകിസ്ഥാനിൽ ക്ഷേത്രം തകർത്തതിന് പിന്നാലെ ഒരു വിഭാഗം മുസ്ലിം മതവിശ്വാസികൾ മന്ദിർ ബനാവോ ക്യാമ്പയിനിന് തുടക്കം കുറിച്ചുവെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പോസ്റ്റിൽ പറയുന്നു. മന്ദിർ ബനാവോ എന്നെഴുതിയ ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തി ഒരു കൂട്ടം ആളുകൾ റാലി നടത്തുന്നതിന്റെ ചിത്രവും പോസ്റ്റിനൊപ്പം പങ്കുവച്ചു. നിരവധി പേരാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്തത്. ചിത്രത്തിന്റെ ആധികാരികത സംബന്ധിച്ച് പരിശോധിച്ചപ്പോൾ പ്രചാരണവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമായി. ഇതേ ചിത്രം 2020 ജൂലൈയിൽ മറ്റൊരു വാർത്തയുമായി ബന്ധപ്പെട്ട് പല മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നു. പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ക്ഷേത്രം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ഒരു കൂട്ടം ആളുകൾ റാലി നടത്തിയതിനെയാണ് തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചത്. ഡിസംബർ 30 നടന്ന സംഭവവുമായി ഇതിന് ബന്ധമില്ല. ക്ഷേത്രം തകർത്തതിൽ പ്രാദേശിക ഭരണകൂടം ഖേദം പ്രകടിപ്പിച്ചിരുന്നു. തകർത്ത സ്ഥലത്ത് പുതിയ ക്ഷേത്രം പണിയുമെന്നും ഉറപ്പു നൽകി. ഇതിനിടെയാണ് ക്ഷേത്ര നിർമ്മാണത്തിനായി ക്യാമ്പയിൻ നടക്കുന്നുവെന്ന രീതിയിൽ വ്യാജ പ്രചാരണം. ഒഡീഷയിലെ സ്റ്റീൽ പ്ലാന്റിൽ വിഷവാതക ചോർച്ച. 4 മരണം, 6 പേർ ചികിത്സയിൽ. അപകടം റൂർക്കല സ്റ്റീൽ പ്ലാന്റ് യൂണിറ്റ്. ഈ വർഷത്തെ കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വെർച്വലായി നടത്തും. തീരുമാനം കോവിഡ് വ്യാപന സാഹചര്യത്തിൽ. ചുരുങ്ങിയ ചെലവിൽ ഫെസ്റ്റിവൽ നടത്താൻ തീരുമാനിച്ചതായി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ആലുവയിലെ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒഡീഷ സ്വദേശി ചൂട്ടുവിനെ. ഇയാളോടൊപ്പം ജോലി ചെയ്തിരുന്ന 2 പേർ അറസ്റ്റിൽ.
ഗുജറാത്തിൽ 10-12 ക്ലാസുകൾ പുനരാരംഭിക്കുന്നു. ഈ മാസം 11-ന് ക്ലാസുകൾ തുടങ്ങുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഭൂപേന്ദ്ര സിംഗ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും ക്ലാസുകൾ.